ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത കോലക്കുഴൽ വിളി കേട്ടോ, എടുത്തതല്ല കഴിഞ്ഞ വീഡിയോയിൽ വായിച്ച കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ വേറെയും ഒരുപാട് പേരുകള് ഒരുപാട് സോങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാട്ടോ. കുറച്ച് ഡിലേ ആവും, കാരണം മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മുൻഗണന കൊടുത്ത് ചെയ്തു വരികയാണ്. അതുകൊണ്ടാണ് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഇനി നിങ്ങളത് കൂടുതലായിട്ട് കുറെ വെയിറ്റ് ചെയ്തിട്ട് കാണുന്ന ഒന്നുകൂടി കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇനി ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ സോങ്ങിന്റെ നമുക്ക് ചെയ്യാം, പറ്റുന്നതൊക്കെ ചെയ്യട്ടോ. ഓക്കെ, അപ്പോ ഈ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് വിരലിന്. വോളിബോള് കളിക്കാൻ പോകാറുണ്ട്, അപ്പോ അങ്ങനെ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കയ്യിനൊരു കെട്ടുണ്ട്, വിരലിന് ചെറുതായിട്ടൊരു കെട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ചിലപ്പോ വായിക്കുമ്പോ ഫ്ലോ ചിലപ്പോ പ്രശ്നമാകാൻ സാധ്യത ഉണ്ട്. വായിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, കളിക്കാൻ പോകാനും ബുദ്ധിമുട്ടൊന്നുമില്ല, കളിക്കാനൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴും. ചെറിയൊരു തടിപ്പുണ്ട്, അപ്പോ അതിൽ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് തട്ടുന്നോണ്ട് ചുറ്റി വെച്ചതാണ്, ഡോക്ടറെടുത്ത് പോയി ചുറ്റിയതാണ്. ഓക്കെ, അപ്പോ എല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും എടുത്തു തുടങ്ങാം. പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ, പാനിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുമ്പോൾ എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. സംഭവം പിച്ചൊക്കെ ഔട്ടാവുന്നുണ്ട്. ഞാൻ പാടിയത് കുറെ സംഗതികൾ, അതായത് ശ്രുതിയൊക്കെ തെറ്റാണ്, കറക്റ്റ് ശ്രുതിയിലൊന്നല്ല പാടിയത്. എന്നാലും നമ്മളിപ്പോ നേരെ ഇതിലേക്ക് എടുത്തു തുടങ്ങാം. നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് പുറത്തുനിന്നുള്ള നോയിസ് നല്ലോണം കിട്ടോ, അന്ന് ക്ഷമിക്കണം. പുറത്തുനിന്നുള്ള നോയിസ് എനിക്ക് ഇങ്ങോട്ടോ നല്ല കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, അപ്പോ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, നമ്മളിപ്പോ എടുത്തിട്ടുള്ള ബി സ്കെയിലിന്റെ ഫ്ലൂട്ട് ആണ്, ഹിന്ദുസ്ഥാനിയാണ്, ത്രീ ഫിംഗേഴ്സ് ആയിട്ടുള്ള നൊട്ടേഷൻസ് ആണ് ഞാൻ എല്ലാത്തിലും പറയാറുള്ളത്. അപ്പൊ അതന്നെയാണ് പറയുന്നത്, അതാണ് പെട്ടെന്ന് ക്യാച്ച് ആക്കി എടുക്കാൻ എളുപ്പം. ടു ഫിംഗറിലാണ് ശരിക്ക് വായിക്കുന്നത്, എന്നാലും ഞാൻ ത്രീ ഫിംഗർ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, എന്റെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലില് കണ്ടിട്ട് ബ്ലൂട്ടൂത്ത് വാങ്ങിയിട്ടുണ്ട്, വായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരും അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോ എല്ലാം കൊണ്ടും സന്തോഷം. നിങ്ങൾ തന്നെയാണ് ചാനലിനെ വളർത്തിക്കൊണ്ട് വരുന്നത്, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ചെയ്യുക, കുഴപ്പമില്ല. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന കേട്ടോ. ഓക്കെ, അന്നേരം തുടങ്ങാം. നോട്ടുകളൊക്കെ നമ്മൾ മുൻപ് വീഡിയോസിലെടുത്താണ്, ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, മുൻപ് എടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ ത്രീ ഫിംഗേഴ്സ് ആയിട്ടാണ് ഞാൻ നോട്ട് പറയുന്നത്, അത് ഒന്നുകൂടി പറഞ്ഞതാണ്. അപ്പോ എരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എരി. അതിന് മുൻപ് ഒരു സംഭവം കേട്ടോ, പാട്ടിന് മുമ്പായിട്ട് ഫ്ലൂട്ടിന്റെ ഒരു BGM ഉണ്ട്, അതടക്കാണ് നമ്മൾ ചെയ്യുന്നത്, അതും ചേർത്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടും വ്യത്യാസം കേട്ടോ, ഒന്ന് ഒരു കുത്തി വായിക്കണം, അതാണ് ഗമപദ. പക്ഷെ നമ്മൾ ആ ഫീല് പിന്നെയും പറയാണ്, നമ്മള് എല്ലാ വീഡിയോസും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് പാട്ടാണോ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ട് നന്നായിട്ട് വരികൾ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ ട്യൂണ് മനസ്സിലാക്കണം, നന്നായിട്ട് കേൾക്കണം, എന്നിട്ട് അതിന്റെ ട്യൂണ് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഈ നോട്ട്, ഞാൻ തരുന്ന നോട്ട് നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ ഫ്ലോ, ആ ഒരു ഭാവം, ആ ഒരു ഫീലില് വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും. അതാ ഒരു സംഗതി വരുന്നുണ്ടല്ലോ, അതെന്താ നോക്കട്ടെ നമുക്ക്. അപ്പൊ സെയിം ആണ്, ഗമ പദ പദ, പിന്നെ വരുന്ന പദയിലാണ് ഒരു മാറ്റം വരുന്നത്.
പാത സദാ ആ നോട്ടാണ് വായിക്കുന്നത് പക്ഷെ കുറച്ച് സ്പീഡാണ് കുറച്ചല്ല കുറച്ച് കൂടുതൽ സ്പീഡാണ് അപ്പൊ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ആദ്യം സ്ലോ ആയിട്ട് വായിക്കുക പിന്നെ 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 സ്പീഡാക്കി കൊണ്ടുവരിക അങ്ങനെ തന്നെ കേട്ടോ ഞാനും ഒറ്റ ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്തോന്നല്ല വർഷങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നെ നിങ്ങൾ അതിൽ ഡൗൺ ആവാനോ ഡെസ്പ് ആവാനോ ഒന്നും നിക്കണ്ട കുറെ ടൈം എടുത്താൽ വരും പക്ഷെ എന്നാലും ഞാൻ തുടക്കക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഡയറക്റ്റ് സോങ് എന്നുള്ളതിലേക്ക് തിരിയാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് നമ്മൾ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം ഒരു ഇതുപോലെ പറയില്ല താല്പര്യമുള്ളവര് ഇപ്പൊ നമ്മൾ തുടക്കത്തില് നമുക്ക് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ഇത് അവസാനം താല്പര്യം അതായത് നന്നായിട്ട് താല്പര്യം കൊണ്ടുനടക്കാൻ പറ്റുന്നവരിലേക്കായിട്ട് ചുരുങ്ങുന്നുണ്ട് പക്ഷെ നമ്മളിൽ ഇപ്പൊ കുറെ പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അത് എന്താ പറയാ ക്ലാസ്സിന് താല്പര്യം ഇല്ലാണ്ടല്ല അത് കൊറോണ സമയത്ത് അവരെല്ലാം ഫ്രീ ആയിരുന്നു അപ്പോ വന്ന് ജോയിൻ ചെയ്തതാണ് പിന്നീട് അവർക്ക് അവരുടെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ് കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പൊ ഒരുപാട് ഒഴിവുകളുണ്ട് അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാവുന്നതാണ് അപ്പൊ ബേസിക് പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് കമന്റ് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ വായിക്കുന്ന പാട്ട് ശരിയാവുന്നില്ല ഞാൻ വായിക്കുന്നത് ആ ഒരു ഫീൽ കിട്ടുന്നില്ല സംഭവം എന്താണ് ബേസിക് അറിയാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ബൈക്ക് ഓടിക്കാനൊരാത്ത ഒരാൾക്ക് ബൈക്ക് ആദ്യം കൈ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും പിന്നെ ഓടിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് എങ്ങനെ ഓടിക്കണം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആകും അതുപോലെ തന്നെയാണ് പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു പ്രശ്നം തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഇപ്പോ മറ്റന്നാളൊരു പ്രോഗ്രാം ഉണ്ട് എന്നെ വിളിച്ചിട്ട് പറയാം മറ്റന്നാളൊരു പ്രോഗ്രാം ഉണ്ട് എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തരുമോ നടക്കുന്ന കാര്യമല്ല കേട്ടോ സത്യസന്ധമായിട്ട് നടക്കുന്ന കാര്യമല്ല എന്താന്ന് വെച്ചാല് അത് വളരെ ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞത് ഇപ്പൊ മറ്റന്നാളത്തെ പ്രോഗ്രാമിന് ഇന്ന് നാളെയും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാല് അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് പിന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും എനിക്ക് അടക്കേണ്ടിരുന്ന സംഭവമാണ് സ്റ്റേജ് ഫിയർ എന്നുള്ള സംഭവം അത് മാറി വരാൻ കുറച്ച് ടൈം എടുക്കും അല്ലാത്ത പക്ഷെ നമ്മൾ സ്റ്റേജിൽ എന്ത് കയറി വായിച്ചാലും നമ്മളിപ്പോ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറി വായിക്കുമ്പോൾ അതിൻ്റെ ഒരു 20% മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊരു സംഭവം ഉണ്ട് എല്ലാവരും കേസ് കേട്ടോ ഞാൻ എന്റെ കേസ് വെച്ച് പറഞ്ഞതാണ് എനിക്ക് അങ്ങനെയാണ് പക്ഷെ പിന്നീട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജ് കയറി നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഏത് സ്റ്റേജ് എന്ത് തെറ്റിയാലും നമ്മൾ ഇന്ന് വായിക്കും തെറ്റിക്കോട്ടെ എന്തായാലും നമ്മൾ ഇന്ന് വായിക്കും ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്താനുണ്ട് അപ്പോ ഒരു 3 ദിവസം കൊണ്ടൊന്നും നമുക്കൊരു സോങ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോയിൽ തന്നെ പറയാറുണ്ട് ഇപ്പോ ഫ്ലൂട്ടിനെ പറ്റി നന്നായിട്ട് അറിയുന്നത് വെള്ളി വിഴുന്നുണ്ട് വായിക്കുന്നത് തെറ്റാണ് കാരണം ഞാൻ എന്താണ് നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടാൻ നോക്കുകയാണ് അപ്പൊ ആരെങ്കിലും എടുത്ത ഇപ്പോ വീഡിയോ നോക്കിയിട്ട് ഈ പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ പാട്ട് ട്രൈ ചെയ്ത് നോക്കും അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോ ഓക്കെ കുഴപ്പമില്ല എന്ന് കണ്ടാൽ ഞാൻ നേരെ അടുത്ത് വീഡിയോ ഇടുന്നതാണ് സത്യസന്ധമായിട്ട് പറയാനുള്ള അങ്ങനെ തന്നെ വീഡിയോ ഇടുന്നത് അതാണ് തെറ്റുകൾ വരുന്നത് പിന്നെ കുറച്ച് ഇരുന്ന് വായിച്ച വീഡിയോസാണ് ഇപ്പോ ശ്രീവല്ലി നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒറ്റയെഴുപാതില അതൊക്കെ കുറച്ച് ഇരുന്ന് വായിച്ചതാണ് അതുകൊണ്ട് അതിനതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ട് അതാണ് പ്രാക്ടീസും പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ വ്യത്യാസം അങ്ങനെയാണ് ഓക്കെ ഞാൻ റൂട്ട് മാറി പോകുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ വരാം അപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് ഇതും പാട്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് എനിക്കും ഇനി ഒരുപാട് പഠിക്കാനാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കും ഇനി ഒരുപാട് പഠിക്കാനാണ് അപ്പോൾ നിങ്ങൾക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് അപ്പോൾ പഠിക്കാനും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാതെ നമ്മളൊരു സോങ് ഒരു പരിപാടിക്ക് പാട്ട് പഠിക്കാൻ വേണ്ടി ഫ്ലൂട്ട് വായിക്കുക അതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ വരരുത് കേട്ടോ അതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ടോപ്പിലേക്ക് എത്തിട്ടോ പദരി അവിടെ സാധനം മാറി ഗമപദ ഗമപദ തന്നെയാ വായിക്കുന്നത് പക്ഷെ ഫസ്റ്റ് വായിച്ചത് എന്താണ്
ഞാൻ പറഞ്ഞു കുത്തി വായിക്കുന്നതും രണ്ടാമത്തെ ഒഴുക്കി വായിക്കുന്നതാണ്. അതാണ് അവിടുത്തെ ഡിഫറൻസും അതാണ് അവിടുത്തെ ഫീലും. രണ്ടും കൂടി വായിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താ വ്യത്യാസം എന്നുള്ളത്. ഒന്ന് കുത്തിയാണ് വായിക്കുന്നത്, ഒന്ന് ഒഴുക്കിയാണ് വായിക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ രണ്ടാമത്തത് ഗമപദ സനിപദ ഗമപദ സനിപദ പദരീക്ക് പോയിട്ട് ധായിലേക്ക് വെക്കാം. വീഡിയോ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റും. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ഒക്കെ ചെയ്യട്ടോ. ഓക്കെ. നോട്ട് നോക്കി തന്നെ വായിക്കട്ടോ. ഞാൻ പാടുന്നതിന് ചിലപ്പോ ടോപ്പ് എത്താത്ത ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ അതൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, മനസ്സിലാവും. അതാണ് സംഭവം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം. വീഡിയോ ലെങ്ത് ആവുന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിങ്ങനെ മാക്സിമം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനൊരു മടി കാണിക്കുന്നത്. വണ്ടിന്റെ സൗണ്ട് കേട്ടോ. ദശ 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 പദ. ഓക്കെ. പക്ഷെ ഞാൻ ഈ പറയുന്ന സ്പീഡല്ല കേട്ടോ, അത് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് ആ ഫീൽ കിട്ടാത്തത്. ഇപ്പൊ വിചാരിക്കുന്നു ഈ പാടുന്ന ഒന്ന് വായിക്കുന്ന ഒന്നും തോന്നിയിട്ടുണ്ടാവും. അത് ആ സ്പീഡല്ല, ഞാൻ പാടുന്ന സ്പീഡല്ല. അങ്ങനെ പിന്നെ സ്പീഡൊക്കെ സോറി ദശരി സരിമ ദശരി സരിമ അത്രയും സ്പീഡാട്ടോ. ദശരി സരിമ ധാലേക്ക് കൊണ്ടുവെക്കാട്ടോ.
ഓക്കെ അത്രയാണ് ആ ബിജിഎം വരുന്നത് ബിജിഎം നമുക്ക് അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട് രണ്ട് പാർട്ടാക്കണ്ട ഒരു പാർട്ടിൽ തന്നെ കേൾക്കാം കൊലക്കുഴൽ വിളി കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കറണ്ട് പോയിട്ടുണ്ട് ഇനി എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടാക്കട്ടോ മനഃപൂർവ്വം ഒന്നല്ല ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത് ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാൽ കറണ്ടിൻ്റെ കാര്യം അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും അടുത്ത പാർട്ടാക്കിയിട്ട് എടുക്കട്ടോ കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള ബാക്കി മുഴുവനായിട്ട് നമുക്ക് അടുത്ത പാർട്ടായിട്ട് എടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു എൻഡിങ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക കീബോർഡ് ഗിറ്റാർ വയലിൻ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്ന കൂട്ടുകാർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അവരെല്ലാം വായിച്ച് കേൾക്കാനായിരിക്കും നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പൊ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ താങ്ക് യു